ഐഎസ്ആർഒയിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് വിളിക്കാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിനിമം 10ാം ക്ലാസ്സും അതുപോലെ തന്നെ കാർ ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസുമായിരുന്നു യോഗ്യത പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. യോഗ്യത ഉള്ളവർക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ആദ്യം നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. ISRO-യിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. ഇത് വരാൻ പോകുന്നത് മുൻപേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആയിട്ടുള്ള ISRO-യിലേക്ക്. തിരുവനന്തപുരത്തേക്ക് വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിലേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. അപേക്ഷിക്കാനുള്ള ലിങ്ക് ഇതായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം. നോട്ടിഫിക്കേഷൻ ചുവടെ കാണിച്ചിട്ടുള്ളതാണ്. ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുള്ളത് 13/11/2023 മുതൽ. ഓൺലൈനായിട്ടുള്ള അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 27/11/2023 വരെ ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. വന്നിട്ടുള്ള തസ്തിക നോക്കുകയാണെങ്കിൽ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ വന്നിട്ടുണ്ട്. ഏകദേശം 63,200 രൂപ വരെ ശമ്പളം ലഭിക്കും. 9 ഒഴിവുകൾ മൊത്തത്തിൽ വന്നിട്ടുണ്ട്. ഓരോരു കാറ്റഗറിയിലേക്ക് വന്നിട്ടുള്ള ഒഴിവ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. 10ാം ക്ലാസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കാർ ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസ് കാറൊക്കെ ഓടിച്ചിട്ടുള്ളത് ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ജോബിൻ്റെ ഒരു നേച്ചറും കാര്യങ്ങളൊക്കെ എന്തൊക്കെ ജോബ് ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത തസ്തികയിലേക്ക് കടക്കുകയാണെങ്കിൽ ഹെവി വെഹിക്കിൾ ഡ്രൈവറാണ്. സാലറിയൊക്കെ സെയിമാണ്. വേക്കൻസിയൊക്കെ റിപ്പോർട്ട് ചെയ്തത് 9 വേക്കൻസി ഉണ്ട്. ഇവിടെ ഓരോരുത്തർക്കും റിപ്പോർട്ട് ചെയ്തു. ഓരോരോ കാറ്റഗറിയിലേക്ക് റിസർവ് ആയിട്ടുള്ള വേക്കൻസി കാണാൻ സാധിക്കും. 10ാം ക്ലാസ്സാണ് യോഗ്യത. പിന്നെ ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. പിന്നെ ബാഡ്ജ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഡ്രൈവിങ്ങിൽ ഉണ്ടായിരിക്കണം. അതിൽ 3 വർഷം ഹെവി വെഹിക്കിൾ ഓടിച്ചിട്ടുള്ളതും ബാക്കിയുള്ള 2 വർഷം കാറൊക്കെ ഓടിച്ചിട്ടുള്ള ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ജോബ് നേച്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് അപേക്ഷിക്കേണ്ട ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഏജിലേക്ക് കടക്കാം. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള ലിങ്ക് ഇതായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏജ് ജനറൽ വിഭാഗത്തിന് 35, OBC-ക്ക് 38, SC-ക്ക് 40, ST-ക്ക് 35, അതുപോലെ തന്നെ EWS-ന് 35. ഇതാണ് ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. തായ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഈ കാര്യം നോക്കി മനസ്സിലാക്കാവുന്നതാണ്. മിനിമം ഏജ് 18 വയസ്സാണ്. 18 വയസ്സും 10th-ഉം പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇത് ഇതിൻ്റെ ടെസ്റ്റിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. എക്സാമിനേഷൻ്റെയും സ്കിൽ ടെസ്റ്റിൻ്റെയും കാര്യങ്ങൾ ഇവിടെ കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിനൊരു അപേക്ഷാ ഫീസ് ഉണ്ട്. അപേക്ഷാ ഫീസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 500 രൂപയാണ്. എല്ലാവരും യൂണിഫോമിലി പേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അടക്കണം. അതിൽ നിന്ന് ഫീമെയിൽസ്, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, എക്സ് സർവീസ് മാൻ ഇവരൊക്കെ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അവർക്ക് റീഫണ്ടായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഫോർ അതർ കാൻഡിഡേറ്റ്സ് ആൻ എമൗണ്ട് ഓഫ് 400 രൂപയാണ് വിൽ ബി റീഫണ്ടഡ് എന്ന് പറയുന്നത്. അപ്പോൾ 100 രൂപയാണ് ബാക്കിയുള്ളവർക്ക് അപേക്ഷാ ഫീസ്. ഫീമെയിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് അതായത് SC/ST-ക്കെല്ലാം അപേക്ഷാ ഫീസ് വരുന്നില്ല. 500 രൂപ അടക്കണം. പക്ഷേ അത് എക്സാം എഴുതിയാൽ തിരിച്ചു കയറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് 400 രൂപ എക്സാം എഴുതിയാൽ തിരിച്ചു കയറുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപേക്ഷിക്കാനുള്ള ലിങ്കും കൂടുതൽ വിവരങ്ങൾക്കുള്ള ലിങ്കൊക്കെ തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കയറി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്.